ഐഡിയേഴ്സ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര 2023 സ്പോട്ട് അഡ്മിഷൻ നോട്ടീസ് ചെറിയ രീതിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു ഡേറ്റ് നമുക്കിപ്പോൾ ബി ടെക്കിൻ്റെ സ്പോട്ട് അഡ്മിഷൻ ആദ്യം നടത്തുന്നത് കീം റാങ്ക് ലിസ്റ്റിൽ ഉള്ള കുട്ടികൾക്കായിട്ടാണ്. അപ്പോൾ അത് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് 9/9/2023, അതായത് സെപ്റ്റംബർ 9 ശനിയാഴ്ചയാണ് ബി ടെക്കിൻ്റെ സ്പോട്ട് അഡ്മിഷൻ അവർ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉടനെ തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എസ് സി ടിയുടെ ആ ഒരു സ്പോട്ട് പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ എസ് സി ടി ഗൂഗിൾ ഫോം കൊടുത്തിട്ട് അത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മോഡലും അങ്ങനെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് നോക്കുക, അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ നമ്മൾക്ക് കോളേജിൽ ചെന്നതിന് ശേഷം അവിടെയും ഒരു രജിസ്ട്രേഷൻ, അത് നിങ്ങൾക്ക് ചെല്ലുമ്പോൾ മനസ്സിലാവും. അവിടെ ഗൈഡ് ചെയ്യാനായിട്ട് സീനിയർ സ്റ്റുഡൻസും അതുപോലെ തന്നെ സർമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു രജിസ്ട്രേഷനും സാധാരണ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് നോക്കണം. നമുക്ക് 8-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ഒരുപക്ഷെ ഗൂഗിൾ ഫോം രജിസ്ട്രേഷൻ അവർ പബ്ലിഷ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്താണ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത്, അപ്പോൾ ഗൂഗിൾ ഫോം ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടുതൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കുക. അപ്പോൾ ഡേറ്റ് നിലവിൽ പറഞ്ഞേക്കുന്നത് 9/9/2023 ആണ് കേട്ടോ. അപ്പോൾ ഈ കീം റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരുടെ സ്പോട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് കീം റാങ്ക് ലിസ്റ്റിലുള്ള ഇല്ലാത്തവർക്ക് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ പരിഗണിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ IHRDയുടെ കീഴിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ് ഈ പറഞ്ഞ മോഡലും ചെങ്ങന്നൂരും. ചെങ്ങന്നൂരും അവരുടെ സ്പോട്ട് അഡ്മിഷൻ ഇൻസ്ട്രക്ഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് നോക്കുമ്പോൾ ഇവിടെ BTech സ്പോട്ട് അഡ്മിഷൻ കീം ആൻഡ് നോൺ കീം എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് വന്നിട്ടുണ്ട്. നിങ്ങളിതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അതിൽ പറഞ്ഞിരിക്കുന്നത് BTech സ്പോട്ട് അഡ്മിഷൻ കീം ആൻഡ് നോൺ കീം എന്ന് ഉദ്ദേശിക്കുന്നത്. നോൺ കീം എന്ന് ഉദ്ദേശിക്കുന്നത് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ വരാത്തവരാണ്. അതായത് ചിലപ്പോൾ എഴുതിയിട്ട് വരാത്തവരോ അല്ലെങ്കിൽ എഴുതാത്തവരോ ഒക്കെ, അതായത് റാങ്ക് ഇല്ലാത്തവർ, കീം റാങ്ക് ഇല്ലാത്തവർ. അപ്പോൾ അതിൽ പറയുന്നത് IHRDയുടെ കീഴിലുള്ള ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ 1-ാം വർഷ BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ കീം ആൻഡ് നോൺ കീം വിഭാഗത്തിലും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ വന്നേക്കാവുന്ന ഒഴിവുകളിലേക്കും കീം ആൻഡ് നോൺ കീം വിഭാഗത്തിലും സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അപ്പോൾ CS EC 3EE ഈ ബ്രാഞ്ചുകളിലേക്ക് കീം റാങ്ക് ലിസ്റ്റ് ഉള്ളവരെയും ഇല്ലാത്തവർക്കുമായിട്ട് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അപ്പോൾ പ്ലസ് ടുവിന് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ കീം റാങ്ക് ലിസ്റ്റിലില്ലാത്തവരെ പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ടിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളായിട്ട് 7/9/2023 രാവിലെ 11 മണിക്ക് ഈ ഓഫീസിൽ ഹാജരാകുക. അതായത് കോളേജിൽ നേരിട്ട് ഹാജരാകാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ ഡേറ്റ് 7/9/2023 രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എത്തുക. നിങ്ങൾക്കിതിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ സ്പോട്ട് രജിസ്റ്റർ ചെയ്യാനൊന്നും ഒരു ഫീസൊന്നുമില്ല. കുറച്ച് പേര് അങ്ങനെ ചോദിച്ചു കണ്ടു സ്പോട്ട് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടോ എന്നുള്ളത്, അങ്ങനെ ഒരു ഫീസില്ല. പിന്നെ സ്പോട്ടിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ കൂടുതൽ ഫീസ് ഉണ്ടോ എന്ന് ചോദിച്ചു, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരേ ഫീസ് തന്നെയാണ്. ഇപ്പോൾ കീം റാങ്കിലുള്ളവരാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിലും ഫീസിൽ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെയുള്ള കോളേജുകളിൽ 2 ടൈപ്പ് സീറ്റുണ്ട്. അപ്പോൾ മെറിറ്റ് സീറ്റ് ഇല്ല, അല്ലെങ്കിൽ കുറഞ്ഞ ഫീസിലുള്ള സീറ്റ് അവിടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റാണ് അവിടെ വേക്കൻസി ഉള്ളെങ്കിൽ ആ ഒരു ഫീസ് നിങ്ങൾ കൊടുക്കേണ്ട വരും എന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ സ്പോട്ടിൽ പങ്കെടുത്തു എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്രോസ്പെക്ടസിലുണ്ട്. ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ 10th തുടങ്ങിയുള്ള സർട്ടിഫിക്കറ്റുകൾ, 10th, +2, അതുപോലെ തന്നെ TC CC, പിന്നെ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, അത് കീം റാങ്ക് ലിസ്റ്റിലുള്ളവർക്കാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് റിസർവേഷൻ ബേസ് ഉണ്ടാവുക. ഒരു പക്ഷേ അത് കീം റാങ്ക് ലിസ്റ്റിൽ ഇല്ലാത്തവർക്ക് അങ്ങനെ ഒരു റിസർവേഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്ക കോളേജുകളും വെബ്സൈറ്റിൽ അവരുടെ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ നോക്കുക, നോക്കിയിട്ട് കിട്ടാത്തത് ചോദിക്കുക. അപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ, എല്ലാവരും പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, കുറച്ച് പേരെ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് വിഭാഗത്തിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളുടെ വെബ്സൈറ്റ് നിങ്ങളെടുത്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.